ഇത് കണ്ടോ, രാവിലെ എഴുന്നേറ്റപ്പം തന്നെ മഴയാണ്. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലും മഴയും കൂടെയാണ്. പണ്ടൊക്കെ നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ ആയിരുന്നപ്പം നമ്മൾ പറയത്തില്ലായിരുന്നോ വെയിലും മഴയും കൂടെ കുറുക്കൻ്റെ കല്യാണമാണെന്ന് ഒക്കെ പറയത്തില്ലായിരുന്നോ? നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. വെയിലുണ്ടെങ്കിലും മഴക്കോള് നല്ല രീതിയിലുണ്ട്. കണ്ട നമുക്കിന്ന് രാവിലെ ഗോതമ്പടയാണേ, ഓട്ടടാ, പിന്നെ പുഴുങ്ങിയെടുക്കുന്നടാ, അങ്ങനെയൊക്കെ പറയല്ലോ. ഇതിപ്പോൾ ഞാൻ പുഴുങ്ങുന്നൊന്നുമില്ല, കല്ല് വെച്ചിട്ട് അതേലോട്ട് ഇട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നും രാവിലെ ഇഡലിയും ദോശയും അപ്പവും ഇടിയപ്പവും ഒക്കെ തിന്ന് മടുത്തന്നേ. അപ്പം ഇന്നൊന്ന് നമുക്ക് ഇതാക്കാം, അടയാക്കാം, ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചാണ് ഇന്ന് അടയുണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. നല്ല ടേസ്റ്റ് അല്ലേ? എനിക്കിങ്ങനെ ഈ കല്ലേലിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നത്, എനിക്ക് ആ അടയ ഇഷ്ടം. പുഴുങ്ങിയെടുക്കുന്ന അടയെക്കാട്ടിലും ഇഷ്ടം അതാണ്. അപ്പം എന്താ, ഞാനിതെല്ലാം പരത്തിനകത്തെല്ലാം ശർക്കരയും തേങ്ങയൊക്കെ വെച്ചു. ഇനി നമുക്കിതൊന്ന് സ്റ്റൗവിലേക്ക്, അല്ല കല്ലിലേക്ക് വെച്ചു കൊടുക്കാം. സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്താൽ എങ്ങനെ ശരിയാകുന്നേ അല്ലേ? കല്ലിലേക്ക് വെച്ചു കൊടുക്കാം. കല്ലുണ്ടല്ലോ, ചപ്പാത്തി ഉണ്ടാക്കുന്ന കല്ല് വേണേ എടുക്കാം കേട്ടോ. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന കല്ല് എടുത്തു കഴിഞ്ഞാലത്തെ അവസ്ഥ അറിയാലോ. പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശ കല്ലിൽ നിന്ന് വരത്തില്ല, പിന്നെ രാവിലെ ദോശയും കല്ലുമായിട്ടൊക്കെ ഒരു മൽപ്പിടുത്തം പിടിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന കല്ലിലിട്ട് നമ്മൾ ഓട്ടട ഉണ്ടാക്കുക. എന്ന് എന്താണ് രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അല്ലേ? രാവിലെ എഴുന്നേക്കുമ്പോൾ അയ്യോ രാവിലെ എന്താ നമ്മൾ കാപ്പിക്ക് ഉണ്ടാക്കുന്നേന്ന് ആലോചിച്ചെടുക്കും. ഉച്ചയാകുമ്പോൾ ഓർക്കും എന്തുവാ ചോറിന് കറി, രാത്രിയാകുമ്പോൾ ഓർക്കും അയ്യോ എന്താ പലഹാരം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ തന്നെ നമ്മുടെ ജോലിയല്ലേ? എല്ലാം നമ്മളെ പോലുള്ള എല്ലാവരുടെയും കാര്യം ഇതൊക്കെ തന്നെ അല്ലേ? നേരം വെളുത്ത് പരിപാടി അല്ലാണ്ട് ഒരു ദിവസം പോലും നമുക്ക് റെസ്റ്റ് എന്ന് പറയുന്ന ദിവസം ഇല്ലല്ലേ? എന്ത് ചെയ്യാനാ അല്ലേ? ആ പിന്നെ ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാറുണ്ടോ? നമുക്ക് നമ്മുടെ എന്നാ ഭർത്താവിനും മക്കൾക്കും എന്താ ഇഷ്ടമുള്ളത് എന്ന് വെച്ചിട്ട് നോക്കി നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അല്ലാണ്ട് നമുക്ക് നമ്മുടേതായ യാതൊരു ഇഷ്ടങ്ങളും ഇല്ലല്ലേ? പണ്ടൊക്കെ നമ്മൾ വീട്ടിലൊക്കെ കൊച്ചായിരുന്നപ്പോഴത്തേക്കും നമ്മൾ പറയുമായിരുന്നല്ലോ, അയ്യോ എനിക്കത് വേണ്ട അമ്മേ, ഇത് വേണ്ട അമ്മേ എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളെങ്ങനെയാ, നമുക്ക് അങ്ങനെയൊന്നുമില്ല. എന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കഴിക്കും അല്ലേ? അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പം നമ്മുടെ ഓട്ടടയൊക്കെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ നല്ല മുരിഞ്ഞ് വന്നിട്ടില്ലേ. ഇപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഈ അട ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് പുഴുങ്ങിയെടുക്കുന്നടെ ഇഷ്ടമാണ്, എന്നാലും ഈ അടയോടെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ, നിങ്ങളുടെ എല്ലാവരുടെയും കാപ്പുടിയൊക്കെ കഴിഞ്ഞോ. അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എന്റെ വിശേഷങ്ങളാണ്. അതായത് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളാണ്. നമ്മുടെ കുറച്ച് അടുക്കളയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെയാണ് അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷം തന്നെയല്ലേ അത്. അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒത്തിരി 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 നന്ദി അറിയിക്കട്ടെ. അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഉച്ചയ്ക്കത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കറിയൊന്നുമില്ല, കുറച്ചൊക്കെ ഉടായ്പ കറികളാണെന്നൊക്കെ തന്നെ പറയാം കേട്ടോ. ഇപ്പൊ നമുക്ക് ഇന്ന് എനിക്ക് ഇച്ചിരി ബീൻസും ക്യാരറ്റും ഇരിപ്പുണ്ടായിരുന്നു. അതൊരു മെഴുക്കുവരട്ടിക്ക് ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്നു, മിക്സഡ് മെഴുക്കുവരട്ടി കേട്ടോ. ഇതിനകത്ത് പച്ചക്കറി വാങ്ങിച്ചിട്ട് മിച്ചം വന്ന സാധനങ്ങളല്ല ഇതിനകത്തുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പച്ചക്കറിയുടെ വില മൂലം. അപ്പൊ അതെല്ലാം കൂടെ ഒരു മെഴുക്കുവരട്ടി, പിന്നെ ഒരു പുളിശ്ശേരി. പുളിശ്ശേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്തും പൈനാപ്പിളും പിന്നെന്തുവാ ഏത്തപ്പഴവും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പപ്പരക്കയും പിന്നെന്തുവാ അല്ലെങ്കിൽ വെള്ളിയിരിക്കുകയും ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു പുളിശ്ശേരി ആയിരിക്കും ഇന്നിപ്പം ഞാൻ വെക്കുന്നത്. സാധാരണ ഒരു പുളിശ്ശേരിയാണ്, അതിനകത്ത് ഒന്നും ഇടുന്നില്ല. ഇപ്പം ഇച്ചിരി ഇത് നമ്മൾ കടുക് വറക്കുമല്ലോ, ഇച്ചിരി ഉലുവയും പറ്റൽമുളകും കരിവേപ്പിലയും എല്ലാം കൂടി കടുക് വറുത്തിട്ട് അതിനകത്തൊക്കെ ഒന്നും ഇടുന്നില്ല. ചുമ്മാ അതിലെ തേങ്ങയുടെ കൂടെ ഇച്ചിരി ജീരകവും മഞ്ഞപ്പൊടിയും അത്രേ ഉള്ളൂ. അത്രയും മാത്രം അരച്ചിട്ട്
മോരും കൂടെ അതിന്റെ കൂടെ അടിച്ച് ചേർത്തിട്ട് ദാ വെച്ചിരിക്കുന്നതാണിത്. ഉപ്പെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം കൂടെ പച്ചമുളകും എല്ലാം കൂടെ അരച്ചിട്ടുണ്ട് ഇതിന്റെ കൂട്ടത്തില്. എന്നിട്ട് ഇത് കടുക് പൊട്ടി, എന്നിട്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് പെട്ടെന്നുള്ള ഒരു കുശേരി. ഇതൊന്നും ഇടാതെ വെക്കാന്ന് വിചാരിച്ചു. ഏത്തപ്പഴം ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നും ഏത്തപ്പഴവും പൈനാപ്പിളും ഒക്കെ ഇട്ടല്ലേ പുളിശ്ശേരി വെക്കുന്നത്, ഇത് ചുമസാ ഒരു പുളിശ്ശേരി വെക്കാന്ന് വിചാരിച്ചു. അതെ, പുളിശ്ശേരി ശരിക്കും ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഉറച്ച് ചെയ്യണം, അല്ലെങ്കിൽ പിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് കൊള്ളത്തില്ല. അത്രേ ഉള്ളു കാര്യം. അപ്പം പിന്നെ പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഒരു മുട്ടയുണ്ട്, അതൊരു ഓംലേറ്റ് ഉണ്ടാക്കാന്ന് വെച്ചു. പിന്നെന്ന് വെച്ചു കഴിഞ്ഞാല് ഇന്നലത്തെ കുറച്ച് മീൻ പറ്റിച്ചതിന്റെ ശകലതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ ഇന്നത്തെ കറിയൊക്കെ ഏകദേശം ഒക്കെ ഓക്കെ ആയി. പിന്നെ കുറച്ച് തൈരുണ്ട്, അതൊക്കെ കൊണ്ട് നമുക്ക് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അല്ലാണ്ട് ഇത് പറയാനാ അല്ലേ, നിങ്ങൾക്കൊക്കെ ചോറും കറികളും ഒക്കെ ആയോ? ഞാനപ്പം ഞാനെല്ലാം നമ്മൾ ഈ ഇടുന്ന വീഡിയോസിന്റെ എല്ലാം കമന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഇന്ന് ഞാൻ അതാത് ദിവസത്തെ വീഡിയോ ഇടുന്നത്, തലേ ദിവസത്തെ ഒന്നും വീഡിയോ അല്ല ഇടുന്നത് കേട്ടോ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെച്ച് അന്ന് വൈകിട്ട് അങ്ങ് വീഡിയോ ഇടും. അപ്പൊ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ കിടക്കുന്നവർക്ക് ഒത്തിരി താമസിച്ചാന്ന് പറഞ്ഞല്ലോ, ഞങ്ങള് പുളിശ്ശേരി നന്നായിട്ട് ചൂടായതെന്ന് നമുക്ക് മാറ്റാം. വരുന്നേ, അല്ലെങ്കിൽ കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ പുളിശ്ശേരി പുളിശ്ശേരിയുടെ വഴിക്ക് പോകും. അതുകൊണ്ട് നമുക്ക് പുളിശ്ശേരിയെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് കലം വെച്ച് കൊടുക്കാം. ഇന്നത്തെ ഓംലേറ്റിൽ കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ, തേങ്ങ. ആ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതൊന്നും അല്ലായിരുന്നല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ അന്നത്തെ ദിവസത്തെ കമന്റ് മിക്കതും തന്നെ ഞാൻ വായിച്ചിട്ടാണ് കിടക്കാറുള്ളത്. 11:30 ആവും, വരുന്നതിന് കഴിയും ചില ദിവസം ഉറങ്ങുമ്പോഴത്തേക്കും, ഉറങ്ങത്തില്ല എന്നാലും കിടക്കത്തേ ഉള്ളൂ 12 മണി ആ സമയത്തൊക്കെയാ. അപ്പൊ ഇതിനകത്തെ കമന്റ് ഫുള്ള് വായിക്കുകയും ചെയ്യും, അതിനെല്ലാം നമ്മള് റിപ്ലൈ കൊടുത്തിട്ടാണ് സാധാരണ ഉറങ്ങാറ്. പിന്നെയും വരുന്ന കമന്റിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്കോ പിറ്റേ ദിവസം ഉച്ചയ്ക്കോ ഒക്കെയാണ് കൊടുക്കാറ്. അപ്പൊ അതിനകത്ത് ഇന്നലെ ഞാന് എഫ് ആർ കിച്ചൺ ഞാനത് കാണുന്ന ചാനലാണ്, അതും അല്ലാണ്ട് വേറെ മിക്ക ചാനലിലും തന്നെ ഞാൻ കാണുകയും ചെയ്യും, എല്ലാവർക്കും സപ്പോർട്ടും എല്ലാം ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോഴത്തേക്കും അതിനകത്തെ ആ എഫ് ആർ കിച്ചൺ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ, അയ്യോ എനിക്ക് വ്യൂസ് ഒന്നുമില്ല, 1.5 വർഷമായി തുടങ്ങിയിട്ട്, അപ്പൊ ആ ചാനല് ഞാന് നിർത്താൻ പോവാന്ന് തന്നെ തീരുമാനിച്ചു. പിന്നെ ചേട്ടൻ സപ്പോർട്ടാണ്, അതുകൊണ്ട് അപ്പൊ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ അത് വായിച്ചപ്പോ എനിക്കും സങ്കടം തോന്നി. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ, ഒരാൾക്കെന്ന് മാത്രമല്ല, ചാനൽ ആദ്യം തുടങ്ങുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് വ്യൂവേഴ്സും പിന്നെ വാച്ചിങ് ടൈമും അങ്ങനെയൊന്നും നമുക്ക് കൂടത്തില്ല. നമുക്ക് എന്തിന് ക്ഷമയാണ് ആവശ്യം. അപ്പൊ നമ്മൾ വിചാരിക്കണം എന്നായാലും നമ്മൾ മുന്നേറുക തന്നെ ചെയ്യും എന്ന് വെച്ച് വേണം മുന്നോട്ട് പോകാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലും ചാനലിൽ നിർത്തരുത്. അപ്പൊ അങ്ങനെ ഒക്കെ തുടങ്ങുന്ന ചെറിയ ചെറിയ ചാനലിൽ പിന്നെ പോലെയൊക്കെ ഉള്ളവര് അങ്ങനെ തുടങ്ങുന്നവരൊന്നും ചാനലിൽ നിർത്തരുത് കേട്ടോ. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ലല്ലോ. നമ്മൾ ഒരു കാര്യം തിരഞ്ഞെടുത്തോ നമുക്ക് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം, അല്ലാണ്ട് പുറകോട്ടെ എന്നുള്ള ഒരു ഇത് വിചാരിക്കുകയേ ചെയ്യരുത്. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ അവരോട് പറയാണ് എഫ് ആർ കിച്ചൺ ഒരിക്കലും ചാനലിൽ നിർത്തരുത് കേട്ടോ. ആ ചേച്ചിയും പറഞ്ഞ് എല്ലാവർക്കും കമന്റ് ഞാൻ കൊടുക്കാറുണ്ട് ചാനലിൽ കാണത്, ശരിയാട്ടോ. എനിക്ക് എന്താ, ഞാൻ ഏത് വീഡിയോ ഇട്ടാലും എനിക്ക് കമന്റൊക്കെ ചെയ്യാറുണ്ട്, ഞാനും തിരിച്ച് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് അയ്യോ വ്യൂസ് ഒന്നും ഇല്ല അങ്ങനെയൊക്കെ പറയുന്നവരോട് ഞാൻ പറയുവാണ്, ചാനൽ ഒരിക്കലും നിർത്തരുത്. നമ്മുടെ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് തന്നെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഒരിക്കലും അയ്യോ എനിക്ക് കുറഞ്ഞു പോയി അയ്യോ എന്നും പറഞ്ഞിട്ട് ഒരിക്കലും നിർത്തരുതെന്നാണ് എന്റെ അഭിപ്രായം. ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് മുന്നേറുക തന്നെ ചെയ്യണം, വിജയിക്കും വിജയിക്കും എന്ന് തന്നെ പറഞ്ഞു വേണം പോകാൻ. അല്ലാണ്ട് അയ്യോ എനിക്കൊന്നുമില്ല, ഞാൻ ഇത് ചെയ്യുന്നില്ല, ഞാൻ നിർത്തുക, ഇത് ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല എന്നൊന്നും ആരും വിചാരിക്കരുത്. നമ്മളെന്നും വീഡിയോ ഇട്ട് കൊടുക്കുക, പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. ആരും നമ്മളെ നിർബന്ധിക്കുന്നൊന്നും ഇല്ലല്ലോ, ഇന്ന് ഇത്രയും ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊന്നും നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല.
അപ്പൊ നമ്മൾ നമ്മുടെ ഇത് ചെയ്യുക, നമ്മുടെ കഴിവ് അവിടെ കാണിച്ചു കൊടുത്താൽ അത്രേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് വീഡിയോ നിർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. എന്റെ അഭിപ്രായം വെച്ച് ഞാൻ പറഞ്ഞതാണ്. ചാനൽ നമ്മൾ ചെയ്തോണ്ട് മുന്നോട്ട് പോവുക, അല്ലാണ്ട് നമ്മൾ ഇതേന്ന് പറഞ്ഞിരിക്കരുത്. നമ്മളിതും ചെയ്യുക, നമ്മുടെ ജോലികളും ചെയ്ത് പോവുക. പിന്നെ വെറുതെ കിട്ടുന്ന ഫ്രീ ടൈമിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, വീഡിയോ ഇടുക, അങ്ങനെയൊക്കെ ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോഴേ ഞാൻ എനിക്കിപ്പം പുളിശ്ശേരിയായി കണ്ടല്ലോ. പിന്നെ ഈ മെഴുക്കുവരട്ടി ഇപ്പൊ കഞ്ഞു പോയി അടിച്ചടിച്ചടിച്ചല്ലേ. ഇപ്പൊ ഉച്ചയ്ക്ക് കഴിക്കാറാകും. മെഴുക്കുവരട്ടി കരുതി എന്താന്ന് ചോദിച്ചപ്പോ അല്ല ഞാനേ വീഡിയോ ചെയ്യുമായിരുന്നു, അപ്പൊ മെഴുക്കുവരട്ടി കഞ്ഞുപോയി എന്ന് ഞാൻ പറയുന്നത്. പറഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, വന്ന് ചേട്ടൻ പാവം, അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്നാലും നമുക്കൊരു മര്യാദയില്ലേ. അപ്പൊ ദേ മെഴുക്കുവരട്ടി ഒന്ന് കുറച്ചും കൂടെ മൂത്ത് വരണം. പിന്നെ ദേ ഒമട്ട ഓംലേറ്റ് പുളിശ്ശേരി ഇത്രയും പോരെ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം. നമ്മുടെ മെഴുക്കുവരട്ടി അപ്പൊ റെഡിയായി. പിന്നെ മുട്ട ഓംലേറ്റ് റെഡിയായി, പുളിശ്ശേരിയും റെഡിയായി, മീനിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി കുറച്ച് സമയം റസ്റ്റ് എടുക്കാനായിട്ട് തിന്നയിലോട്ട് പോയിരിക്കാൻ പോവാ കേട്ടോ. അങ്ങനെ ചോറുണ്ണാൻ സമയമായി. അപ്പം ഞങ്ങൾ ചോറ് കഴിക്കട്ടെ കേട്ടോ. എല്ലാവരും കഴിച്ചോ? അടുത്ത ശനിയാഴ്ച നമ്മുടെ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുവാണ്. അപ്പം അതിൻ്റെ പ്രാക്ടീസ്, വള്ളങ്ങളുടെ പ്രാക്ടീസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുന്നമടയിലേക്ക് പോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് ഈ വള്ളംകളി നടത്തപ്പെടുന്നത്. ചില ചില കാരണങ്ങൾ കൊണ്ട് ചില പ്രാവശ്യം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ദേ രണ്ട് സൈഡിലും നിറച്ച് ദേ വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര തിരക്കാകട്ടോ, അങ്ങോട്ട് നമ്മുടെ വണ്ടി കടത്തി വിടത്തില്ല. കുറെ വണ്ടിയൊക്കെ കടത്തി വിട്ടു, പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പിന്നെ കടത്തി വിടാതായി. അപ്പൊ ഞങ്ങൾ വണ്ടി വേറൊരു സൈഡിലോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് ഞങ്ങൾ നടന്നാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ പുന്നമടയിലേക്ക് എത്തും. ഭയങ്കര ആളാ. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും സൂചി കുത്താൻ പോലും സ്ഥലമില്ലാതെ ഇങ്ങനെ ഒട്ടും സ്ഥലമില്ല, ഒരു സൂചി ഇട്ട് ഇറങ്ങിപ്പോകത്തില്ല, അതുമാതിരത്തെ ആളാ. അതാ കണ്ട. അപ്പൊ ഞങ്ങളിതാ പുന്നമടയിൽ എത്തി കണ്ടോ. അവിടുത്തെ ആൾക്കാരെ കണ്ടോ, എന്തുമാത്രം ആൾക്കാരാന്ന് നോക്കിക്കേ കണ്ടോ. ഇഷ്ടമാതിരി ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ വള്ളങ്ങളും ബോട്ടുകളും എല്ലാം കിടപ്പുണ്ട്. അപ്പം വള്ളംകളിയുടെ ഈ വള്ളംകളി ട്രയൽ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാം. നല്ല രസമാണ് കേട്ടോ കാണാന്. ഇത് ഫിനിഷിംഗ് പോയിന്റ് ആണ്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാക്ടീസ് ആണ് നടക്കുന്ന കണ്ടത്. അപ്പൊ അവിടെ ജവഹർതാങ്കിരി എന്ന് പറയുന്ന ഒരു വള്ളമാണ് പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. എന്താൾക്കാരാന്ന് നോക്കിക്കെ, എന്തോ ഒരു ഭംഗിയാന്ന് നോക്കിക്കെ. ഈ നമ്മുടെ പുന്നമട ആ കായലിന് എന്ത് രസ, ആലപ്പുഴയുടെ ഭംഗിയല്ലേ. നമ്മൾ വിചാരിക്കും ആൾക്കാരൊക്കെ എന്ത് കാണാനായി ഇതിനു വേണ്ടി നിൽക്കുന്നതെന്ന്. പക്ഷെ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ ഇതുപോലെ വള്ളംകളി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പാസ്സൊക്കെ കിട്ടി, VIP പാസ്സൊക്കെ കിട്ടിയത്. അവിടെ കയറി ഇരുന്നു. പക്ഷേങ്കിൽ ഇരുന്ന് വള്ളംകളി ആസ്വദിച്ചു വന്നപ്പോഴത്തേക്കും സ്റ്റേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് പോയി. ആൾക്കാരെല്ലാം ഭയങ്കര കോപിച്ചായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു ബോട്ട് കയറി വേണം പോകാനായിട്ട്. ആ ബോട്ടിലാണെങ്കിലും നിറച്ച ആൾക്കാരാണ്. ആൾക്കാര് കയറി കഴിയുമ്പോൾ ഓർക്കും ബോട്ട് ഇപ്പൊ തന്നെ മുങ്ങുമെന്ന് വിചാരിക്കും, പേടി വരും. പക്ഷെ എനിക്ക് പേടിയൊന്നും വന്നില്ല കേട്ടോ. കാരണം ഞാൻ കോട്ടയത്ത് ഈ വെള്ളത്തിലൊക്കെ ജനിച്ചു വളർന്നുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. അപ്പൊ ഇനി നമ്മള് ആ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാക്ടീസ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അവിടുത്തെ ആ ശബ്ദവും ഒക്കെ ഒന്ന് കേട്ടു നോക്ക് കേട്ടോ. ഞാൻ
ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു. അപ്പൊ ചപ്പാത്തിക്ക് കറി ഒന്നുമില്ല. ഉച്ചക്കത്തെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അതുകൂട്ടി കഴിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ ഉച്ചക്ക് പുളിശ്ശേരിയൊക്കെ ആയിരുന്നു, പിന്നെ അതുകൂട്ടി എങ്ങനെ കഴിക്കും? അപ്പൊ ഞാൻ പെട്ടെന്ന് രണ്ട് ഉരുളക്കിഴങ്ങും രണ്ട് സവോളയും കൂടെ എടുത്തിട്ട് ഒരു സ്റ്റൂ വെക്കാൻ ഓർത്ത് ദാ അത് നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ശകലം തേങ്ങ എടുത്ത് അത് ഞാൻ വറുത്തരച്ചു. സ്റ്റൂവിൽ സാധാരണ തേങ്ങാപ്പാൽ ഒഴിച്ചു വെക്കും, തേങ്ങ വറുത്തരച്ചും വെക്കും. ഞാനിവിടെ തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത്, കാരണം തേങ്ങ വറുത്തരച്ച് വെച്ച് കഴിഞ്ഞാൽ കൂട്ടാൻ ഒരു ശകലം കാണുമല്ലോ, നാളത്തേക്കും കൂടെ നമുക്ക് എടുക്കാം എന്നുള്ള ഒരു കണക്ക് കൂട്ടലിലാണ്. അപ്പൊ തേങ്ങ ഞാൻ വറുത്തരച്ചു. അപ്പൊ തേങ്ങയുടെ കൂടെ ഒരു ശകലം മല്ലിപ്പൊടിയും പെരുംജീരകവും പിന്നെന്തുവായിരുന്നു ഒരു തുള്ളി മുളക് പൊടി അത്രയും ഇട്ടിട്ടുള്ളൂ. അപ്പൊ അതെല്ലാം കൂടെ ദേ ഞാൻ അരച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ ഇത് വേവിച്ച് ഉരുളക്കിഴങ്ങിനകത്തോട്ട് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. സ്റ്റൂ വെച്ചിട്ട് ഇപ്പൊ ഒത്തിരി നാളായ വിഞ്ഞാനകത്തോട്ട് കുറച്ച് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇനി ഇതിനൊന്ന് കടുകും കൂടെ താളിച്ചാൽ മതി. ഞാൻ ഇന്ന് താമസിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇന്ന് നമ്മുടെ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി ഇല്ലേ, അടുത്ത ശനിയാഴ്ച ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണല്ലോ വള്ളംകളി. അപ്പൊ അതിന്റെ ട്രയൽ കാണാനായിട്ട് പുന്നമട പോയിരിക്കുമായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, കാണാത്തവരെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ സ്റ്റൂ ഒക്കെ ആയി. ഇനി ഇതൊന്ന് കടുക് താളിച്ചാൽ മാത്രം മതി, വേറെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും എന്റെ ഈ എന്ത് പറയുന്ന ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇനി നാളെ വേറൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.